ലുധിയാന കോടതിയിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് RDX എന്ന ഫോറൻസിക് റിപ്പോർട്ട്. 2 കിലോയോളം സ്ഫോടക വസ്തു ഉപയോഗിച്ചതായും കണ്ടെത്തി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതികളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിശദാംശങ്ങൾ തേടി. സ്ഫോടനത്തിന് ഖാലിസ്ഥാനി ബന്ധമെന്നും പഞ്ചാബ് DGP സിദ്ധാർത്ഥ് ചതോപാധ്യായ വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ട ഗഗൻ സിംഗിന്റെ സഹോദരനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു നമുക്കൊപ്പം. ബൽറാം നെടുങ്ങാടി, ഗുഡ് ആഫ്റ്റർനൂൺ. ഖാലിസ്ഥാനി ഭീകരരാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്ന ഒരു നിഗമനത്തിലേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയാണോ? ഏത് തരത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ സുജയ പാർവതി. ഈ സ്ഫോടനത്തിന് ഖാലിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ഗഗൻ ദീപ് സിംഗ് എന്നയാൾക്ക് ഖാലിസ്ഥാൻ ഭീകരവാദി സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത്. ഖാലിസ്ഥാനി ബന്ധം, അതോടൊപ്പം തന്നെ ഗുണ്ട മയക്കുമരുന്ന് കടത്ത സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇയാളുടെ സഹോദരനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നു. പ്രധാനമായും RDX ആണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. 2 കിലോയോളം സ്ഫോടക വസ്തു ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഓൺലൈൻ വഴി മറ്റ് ആരിൽ നിന്നോ ലഭിച്ച സഹായത്തോടു കൂടിയാണ് ഈ ബോംബ് ഘടിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരുമായാണ് ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഈ കോടതിയിലുള്ള ഒരു രജിസ്ട്രാർ മുറി, കോടതിയിലെ രേഖകൾ സൂക്ഷിക്കുന്ന മുറി നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണം എന്ന തരത്തിലുള്ള സൂചനകൾ ഇയാളുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.